ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജുവിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഗർഭിണിയായ സുരഭി സിസ്റ്ററിന് ഹോസ്പിറ്റലിൽ കൂട്ടിയിരിക്കുകയാണ് ലച്ചു. സുരഭി സിസ്റ്ററിന്റെ വീട്ടിൽ രാജു അന്വേഷിച്ചു ചെന്നുവെങ്കിലും ലച്ചുവിനെ കാണാൻ കഴിഞ്ഞില്ല. ലച്ചു ഫോൺ അവിടെ വെച്ച് മറന്നുവെന്നും രാജുവിന് മനസ്സിലാകുന്നു. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് സുരഭിയുടെ അരികിലിരിക്കുന്ന ലച്ചു ശ്രീദേവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ശ്രീദേവി പറയുന്നു, നീ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ, നീ എവിടെയാ പോയത് ആരോടും പറയാതെ. ശ്രീദേവിയുടെ തൊട്ടരികിൽ രാജുവും ഉണ്ട്. തുടർന്ന് സ്വാതിയും സഞ്ജുവും വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചു നിൽക്കുകയാണ്. സഞ്ജു പറയുന്നു, എന്താ സംശയം, ഒരു ലോസ് ലവ്? അപ്പോൾ സ്വാതി ചോദിക്കുകയാണ്, നഷ്ടപ്രണയത്തോളം മനസ്സിനെ സ്പർശിക്കുന്ന എന്താ ഉള്ളത്? ഈ സമയം അവിടേക്ക് വന്ന ശ്രീദേവി ലച്ചുവിന്റെ കാര്യം അവരോട് പറയുകയാണ്. വിളിച്ചിട്ട് ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നില്ല. ഇത് കേട്ട് ഞെട്ടി വിഷമത്തോടുകൂടി സ്വാതി ചോദിക്കുന്നു, അയ്യോ അമ്മു ഇവിടെ ഇല്ലേ? അമ്മ ടെൻഷൻ അടിപ്പിക്കാതെ പറ. ഈ സമയം മുകളിൽ നിന്ന് കാഞ്ചന അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. ശ്രീദേവിയുടെ വാക്കുകൾ കേട്ട് സ്വാതി പറയുന്നു, സഞ്ജു നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. തുടർന്ന് സഞ്ജുവും സ്വാതിയും ലച്ചുവിനെ കാണാനായി സുരഭി സിസ്റ്റർ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. വളരെ സന്തോഷത്തോടുകൂടി സഞ്ജുവിനെയും സ്വാതിയെയും കൂട്ടി സുരഭിയുടെ അരികിലേക്ക് വരികയാണ് ലച്ചു. സഞ്ജുവിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുരഭി ചോദിക്കുന്നു, സാറ് സഞ്ജീവ് പണിക്കരല്ലേ? ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സുരഭിയെ നോക്കുകയാണ് സഞ്ജുവും സ്വാതിയും ലച്ചുവും. തുടർന്ന് സുരഭി ചോദിക്കുന്നു, ആ പേഷ്യന്റ് ആരാണെന്ന് സാറിനറിയാമോ? ആകാംക്ഷയോടുകൂടി സഞ്ജു സുരഭിയെ നോക്കുമ്പോൾ ടെൻഷനോടുകൂടി സഞ്ജുവിനെ നോക്കുകയാണ് ലച്ചു. ശേഷം വിശ്വസിക്കാനാകാതെ സഞ്ജു ലച്ചുവിനെ നോക്കുന്നു. പണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന ലച്ചുവിന് ബ്ലഡ് കൊടുത്തത് സഞ്ജു ആണെന്നുള്ള കാര്യം പറയുകയാണ് സുരഭി. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.